കർമാനൂസിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടൊക്കെ ഇങ്ങനെ നുണ പറയില്ലായിരുന്നു. ഇപ്പോൾ കൊറോണ നുണകൾ പടച്ചുവിടുന്നതിൽ ഒരുപക്ഷെ നോബൽ സമ്മാനം കിട്ടിയേക്കും ഈ പാർട്ടിക്കും പാർട്ടി നയിക്കുന്ന സർക്കാരിനും. കള്ളവും പെരുംനുണയും വ്യാജ വാർത്തയും ഇറക്കി മലയാളികളെ പറ്റിക്കാമെന്ന് കരുതി ഇറങ്ങിയ ദേശാഭിമാനി ഇതാ നാണം കെട്ട് തൊലിയുരിഞ്ഞു. ഓസ്ട്രേലിയ മെൽബണിലെ ടെലികോം കമ്പനിയുടെ ടവറായ ടെൽസ്ട്രായുടെ കെട്ടിടത്തിൽ പിണറായി വിജയന്റെ പേര് എഴുതിയതാണ് പി ആർ വർക്കുകാർ കണ്ടെത്തിയ അടുത്ത തള്ള്. മെൽബണിലെ സഖാക്കൾ പാതിരാവിൽ ഈ കെട്ടിടത്തിൽ കയറി താഴെ മുതൽ മുകൾ വരെ വലിയ ബാനർ ഒട്ടിച്ചിരിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ പടം ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ചെയ്യുന്ന ഈ സംഭവത്തെ വളച്ചൊടിച്ച് സഖാക്കന്മാരുടെ രാഷ്ട്രീയ പത്രമായ ദേശാഭിമാനിയിൽ വലിയ തലക്കെട്ടോടെ അടിച്ചു വന്നു. പിണറായി വിജയന് ഓസ്ട്രേലിയയിൽ നിന്നും താങ്ക്സ്. കാര്യം ഇതൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ആരുടെ പേര് വേണമെങ്കിലും അയച്ചു കൊടുത്താൽ പേരിനൊപ്പം നന്ദി എന്ന് തെളിഞ്ഞുവരും. ദേശാഭിമാനിയിൽ തള്ള് വാർത്ത വന്നതോടെ മെൽബണിലെ 10,000 മലയാളികൾ നാണം കെട്ടു. അവർ പരസ്പരം ഫോണിൽ വിളിച്ച് ചിരിയുടെ പൂരമായി. യഥാർത്ഥത്തിൽ ദേശാഭിമാനി തള്ളിയതുപോലെ അല്ല കാര്യങ്ങൾ. നിങ്ങൾക്കും നിങ്ങളുടെ പേര് SMS ചെയ്താൽ ഇതുപോലെ വരുത്താം. ഓസ്ട്രേലിയയിലെ മെൽബണിലെ പ്രമുഖ മൊബൈൽ സേവനദാതാക്കളായ ടെൽസ്ട്രയുടെ ഒരു ക്യാമ്പയിൻ പരസ്യമാണിത്. ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയച്ചാൽ ഇതാ ഇങ്ങനെ നിങ്ങൾ അയക്കുന്ന പേരും വരും. നോക്കുക, ഈ വിധത്തിൽ ആരുടെ പേരും ഈ കെട്ടിടത്തിന്റെ ചിത്രത്തിൽ വരുത്താം. എല്ലാം ചിത്രത്തിൽ മാത്രം, ഒറിജിനൽ അല്ല. പക്ഷെ ഇങ്ങനെ പിണറായിയുടെ പേര് വരുത്താൻ പി ആർ വർക്കുകാർ അതിനും കോടികൾ തന്നെ ഖജനാവിൽ നിന്നും മാറ്റിയേക്കും. ഇങ്ങനെ തള്ളി കേരളത്തെ ലോക നുണയന്മാരായ ഭരണാധികാരികളുടെ ആസ്ഥാനം എന്ന ചീത്ത പേരാക്കുമ്പോൾ യുവാക്കൾക്കും ചിലത് പിണറായി വിജയനോട് പറയാനുണ്ട്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് PC പ്രതികരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ടെൽസ്ട്ര മൊബൈൽ കമ്പനിയുടെ ചുവരിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന് ഓസ്ട്രേലിയക്കാരുടെ അഭിനന്ദനങ്ങൾ എന്ന രീതിയിൽ ഈ ചിത്രങ്ങൾ വ്യാപകമായി സഖാക്കന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾ അറിയണം. ടെൽസ്ട്ര മൊബൈൽ കമ്പനിയുടെ മെൽബൺ ടവറിൽ ഒരു ഡിജിറ്റൽ ബോർഡുണ്ട്. 8 മുമ്പ് സ്ഥാപിച്ചതാണ് അത് അവരവിടെ. അവരുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഏതാനും സെക്കൻഡുകൾ നിങ്ങളുടെ പേരുകൾ അവിടെ ഡിസ്പ്ലേ ആകും. ഇപ്പോൾ അവരത് നിങ്ങളുടെ ഹീറോകൾക്ക് മെസ്സേജ് ചെയ്യൂ എന്ന പേരിൽ അത് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് പി ആർ വർക്കുകാർ പിണറായി വിജയന്റെ പേര് അതിൽ വരുത്തിയത്. പി ആർ വർക്കുകാരുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനോട് കേരളത്തിലെ ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്, 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് വെറും 2 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി ഫ്രീ ആയി കൊടുത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതുപോലെ കേരളത്തിലെ യുവാക്കളുടെ അടുത്തേക്ക് വരരുത്. നിങ്ങളുടെ കാപട്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ ദേശാഭിമാനാണ് ഫേസ്ബുക്കിൽ വന്നൊരു ഒരു സംഭവമാണ്. അത് റിയൽ ആയിട്ട് ദേശാഭിമാനി ഉണ്ടാന്ന് അറിയണമല്ല. അങ്ങനെ നോക്കിയപ്പോ ഉണ്ട്. താങ്ക്സ് പിണറായി ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ആദരമർപ്പിച്ച് ഓസ്ട്രേലിയയിലെ മെൽബൺ നഗരത്തിൽ സ്ഥാപിച്ച ബോർഡ്, അവിടുത്തെ പ്രധാന മൊബൈൽ ഫോൺ സേവനദാതാക്കളായ ടെൽസ്ട്രയുടെ കെട്ടിടത്തിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും മലയാളികളുടെ നാണം കെടുത്താനായി കുറെ പി ആർ വർക്കുകാർ ഇറങ്ങിയിട്ടുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റിൽ തള്ളു വാർത്ത വന്ന് അമേരിക്കൻ മലയാളികൾ ഒന്നടങ്കം നാണം കെട്ടു. ഇപ്പോൾ ഓസ്ട്രേലിയയും മലയാളികളും നാണം കെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെ നാറ്റിക്കുകയാണ് ലക്ഷ്യം. പി ആർ വർക്കുകാർ കാശ് വാങ്ങി പിണറായിയെ മാത്രമല്ല നാറ്റിക്കുന്നത്, ലോകം മുഴുവൻ കേരളത്തെ നാറ്റിക്കുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് അവരുടെ വാർത്ത തിരുത്തിയിരുന്നു. ഇപ്പോൾ ദേശാഭിമാനിയും വാർത്ത തിരുത്തി. ഈ കാണുന്നതാണ് ദേശാഭിമാനിയുടെ തിരുത്തൽ വാർത്ത. ഒന്നോർത്തോ, ദേശാഭിമാനിയും പി ആർ വർക്കുകാരും മലയാളികൾ മണ്ടന്മാരല്ല, നല്ല IT വിജ്ഞാനവും മറ്റുമുള്ള മിടുക്കന്മാരാണ്. മലയാളികൾ കമ്പ്യൂട്ടർ പഠിച്ച ആദ്യകാലം അതിനെതിരെ സമരം ചെയ്തവരാണ് സഖാക്കൾ. അതുകൊണ്ട് തന്നെ IT ടെക്നോളജിയിലെയും കുറേ വർഷങ്ങൾക്ക് മുന്നിലാണ് ഒരു ശരാശരി മലയാളി സഖാക്കന്മാരെക്കാൾ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.